കൂട്ടുകാർക്കും കുഞ്ഞാറ്റയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ കൂടെ നാല് കൂട്ടുകാർ ഉണ്ട്. നമ്മൾക്ക് അവരെ പരിചയപ്പെടാം. എന്താ പേര്? സെറോമിക്ക. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? ഫോർത്തിൽ. ഏത് സ്കൂളാണ്? കേന്ദ്രീയ വിദ്യാലയം. എവിടുന്ന് വരുന്നു? കണ്ണൂരിന്ന്. എൻ്റെ പേര് ജനീറ്റ. നാലാം ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത്. യൂസ്ലാൻ സീനിയർ സെക്കൻഡറിയിലാണ് ഞാൻ പഠിക്കുന്ന എൻ്റെ സ്കൂള്. കണ്ണൂരാണ് എൻ്റെ സ്ഥലം. എൻ്റെ പേര് അക്ഷര. ഞാൻ ഫോർത്ത് പഠിക്കുന്നു. എൻ്റെ സ്കൂളിൻ്റെ പേര് ശ്രീപുരം. ഞാൻ തളാപ്പിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് ആൽവിന മറിയ ഗോവിയസ്. ഞാൻ സിക്സ്ത്തിൽ പഠിക്കുന്നു. എൻ്റെ സ്കൂൾ ശ്രീപുരം ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ ആൻഡ് ജൂനിയർ കോളേജ്. എൻ്റെ സ്ഥലം വർക്കറണ്ടി. ഏത് ഐറ്റമാണ് ഇന്നിവിടെ പെർഫോം ചെയ്യാൻ പോകുന്നത്? പഞ്ചാബി ഡാൻസ്. ഏത് പാട്ടാണ് പഞ്ചാബി ഡാൻസ്? ചംചം. ഡാൻസ് പഠിക്കാൻ പോകാറുണ്ടോ? ആ. ആരാണ് പഠിപ്പിക്കുന്നത്? സിന്ധുജ മാം. കൂട്ടുകാരെ, കൂട്ടുകാർ ഈ നാല് കൂട്ടുകാരികളെയും പരിചയപ്പെട്ടില്ലേ? ഇനി അവരുടെ കിഡിലൻ ഡാൻസ് കാണാം. ചം ചം ചമക്ക് ചം ചം ചാഞ്ചാ
ചമ ചം ചം നീ നോക്കാതെ നോക്കുന്ന പാട്ടിൻ ഈ പൂവാകെ പൂക്കുന്ന ഗന്ധം ഹോയ് ആഹാ എന്ത് രസമായിരുന്നു ഇവിടെ പഞ്ചാബി ഡാൻസ് കാണാൻ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു കൂട്ടുകാരോ ഇനി നമുക്കൊരു ബ്രേക്ക് എടുക്കാം അതിനുശേഷം നമുക്ക് മാജിക് അങ്കിളിനെ കാണാൻ പോവാം കുറേ കഥകൾ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ മാജിക് അങ്കിളിൻ്റെ അടുത്തേക്ക് പോവാ നിങ്ങൾ വീണ്ടും വന്നോ തീർച്ചയായിട്ടും അങ്കിൾ കാണിച്ചു തരാം കുറച്ച് ദിവസമായിട്ട് നിങ്ങളെ കണ്ടില്ലല്ലോ എവിടെയായിരുന്നു ഓ എക്സാമിനേഷൻ എങ്ങനെ നന്നായിട്ട് എക്സാം ചെയ്തോ എക്സാം കിട്ടോ കഥ പറഞ്ഞു തരണം മാജിക് കാണിക്കണം പക്ഷെ അങ്കിൾ ഒരു കാര്യം ചോദിക്കട്ടെ ടേബിൾസ് ഒക്കെ പഠിച്ചോ എല്ലാവരും പഠിച്ചോ അപ്പൊ അങ്കിൾ ഇന്ന് നല്ലൊരു കഥ പറഞ്ഞുതരാം ആദ്യം കഥ പിന്നെ മാജിക് ഓക്കെ ശരി വാ കുട്ടികളെ അങ്കിൾ ഇന്ന് ആദ്യമായിട്ട് ഒരു റിഡിൽ ചോദിക്കാം കടും കഥ വാട്ട് ഹാസ് എ ടീത്ത് ബട്ട് നോ മൗത്ത് വാട്ട് ഹാസ് എ ടീത്ത് ബട്ട് നോ മൗത്ത് റാറ്റോ റാറ്റ് ഹാസ് ഗോട്ട് എ ടീത്ത് മൗത്തും ഉണ്ടല്ലോ വാട്ട് ഹാസ് എ ടീത്ത് ബട്ട് നോ മൗത്ത് ഏതാണ് എന്താണ് അത് കാലാ എങ്ങനെയാ അത് ആ പറയൂ ലക്കോ നോട്ട് ലക്ക് ഓക്കെ തോട്ടോ അപ്പൊ അങ്കിൾ പറയാം കോംബ് ആ കോംബ് ഹാസ് ഗോട്ട് ടീത്ത് നോ മൗത്ത് നോ അല്ല അങ്കിൾ ഇനി ഒരു കഥ പറയാം കഥയൊക്കെ ഇഷ്ടമാണോ ഓക്കെ കഥ പറഞ്ഞതിന് ശേഷം ഒരു മാജിക് എന്താ ഓക്കെ പണ്ട് സോലമൻ എന്ന് പറഞ്ഞൊരു രാജാവ് ഉണ്ടായിരുന്നു ആ കിങ് സോലമൻ ഹി വാസ് വെരി ഇന്റലിജന്റ് ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിരുന്നു ഭയങ്കര ഇൻ്റലിജൻ്റ് ആയതുകൊണ്ട് അയാൾ പ്രശസ്തനായ ഒരു രാജാവായിരുന്നു അപ്പോൾ ഈ രാജാവിൻ്റെ ബുദ്ധി പരീക്ഷിക്കാനായിട്ട് അടുത്ത രാജ്യത്തുള്ളൊരു രാജ്ഞി തീരുമാനിച്ചു ക്വീൻ എലിസബത്ത് നോട്ട് ക്വീൻ എലിസബത്ത് അടുത്ത ഒരു രാജ്ഞി ക്വീൻ ഈ രാജാവിന് എത്ര ബുദ്ധിയുണ്ടെന്ന് പരിശോധിക്കാൻ അങ്ങനെ ഈ സോളമൻ്റെ രാജകൊട്ടാരത്തിൽ ഈ രാജ്ഞി വരുന്നു വരുമ്പോൾ കുറേ ഗിഫ്റ്റൊക്കെ കൊണ്ടുവരുന്നുണ്ട് രാജാവിന് കൊടുക്കാൻ അറ്റ് ദ സെയിം ടൈം ഈ രാജ്ഞി ചില ക്വസ്റ്റ്യൻസും ചോദിക്കാൻ ചാൻസ് ഉണ്ട് അല്ലേ രാജാവിൻ്റെ എന്ത് പരിശോധിക്കാൻ ബുദ്ധി പരിശോധിക്കാൻ അങ്ങനെ ഈ രാജ്ഞി കൊട്ടാരത്തിലെത്തി ആരുടെ കൊട്ടാരത്തിലെത്തിയത് ഏത് രാജാവ് കിങ് സോലമൻ ഓക്കെ സോലമൻ്റെ കൊട്ടാരത്തിൽ ഈ രാജ്ഞി വന്നു അങ്ങനെ കയ്യിൽ രണ്ട് മാല ഉണ്ടായിരുന്നു ഈ രാജ്ഞിയുടെ കയ്യിൽ വൺ ഇസ് ഇൻ എ ലെഫ്റ്റ് ഹാൻഡ് ദി അതർ വൺ ഇസ് ഇൻ എ റൈറ്റ് ഹാൻഡ് അപ്പോൾ അത് പുഷ്പത്തിനെ കൊണ്ട് ഉണ്ടാക്കിയ മാലയാണ് ഒന്ന് ഒരെണ്ണം പ്ലാസ്റ്റിക് പക്ഷെ ഒരിക്കലും കണ്ടാലത് മനസ്സിലാവില്ല അത്രയും ഫിനിഷിംഗ് ഉണ്ട് രണ്ടിന് അതായത് ഈ പ്ലാസ്റ്റിക് മാലയ്ക്ക് അപ്പോൾ രാജാവോട് ചോദിച്ചു ഇതിൽ ഏതാണ് ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് അപ്പോൾ രാജാവിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ രാജ്ഞി ഒരു ചിരി
രാജ്ഞി എന്ത് ചോദിച്ചു? രാജാവ് തോറ്റത്. രാജാവിന് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല. ലെഫ്റ്റ് ഹാൻഡിലുള്ളതാണോ റൈറ്റ് ഹാൻഡിലുള്ളതാണോ ഒറിജിനൽ പുഷ്പത്തിന്റെ മാല എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ രാജാവ് എന്ത് ചെയ്തു? അവിടെ തേനീച്ച വളർത്തുന്നുണ്ടായിരുന്നു രാജാവ്. രാജാവ് എന്ത് ചെയ്തു? അത് തുറന്നു വിടാൻ കൽപ്പിച്ചു. അപ്പൊ തേനീച്ച തുറന്നു വിട്ടപ്പോൾ തേനീച്ച ഏത് കയ്യിലാണ് വന്നിരിക്കുക? പ്ലാസ്റ്റിക് പുഷ്പം ഉള്ളതിന്റെ കയ്യിലാണോ? അല്ല, ഒറിജിനൽ. ഒറിജിനൽ. അപ്പൊ ഒറിജിനൽ പുഷ്പം റൈറ്റ് ഹാൻഡിലായിരുന്നു. ഈ തേനീച്ച വന്നിട്ട് തേന് കുടിക്കാൻ തുടങ്ങി പുഷ്പത്തിന്. അപ്പൊ രാജാവ് എന്ത് ചെയ്ത് ഐഡന്റിഫൈ ചെയ്തു. നോക്കി, രാജാവ് സോ ബ്രില്യന്റ് അല്ലേ? രാജാവ് ഉടനടി ആൻസർ കൊടുത്തു, റൈറ്റ് ഹാൻഡിലുള്ളതാണ് ഒറിജിനൽ പൂമാല. അങ്ങനെ ഈ രാജ്ഞി ഒരുപാട് ഗിഫ്റ്റ് ഒക്കെ രാജാവിന് കൊടുത്തു. രാജ്ഞി ബിക്കെയിം സോ ഹാപ്പി. രാജ്ഞി എന്തിനാ ഹാപ്പി ആയത്? രാജാവ് അത്രയും ഇന്റലിജന്റ് ആണെന്ന് രാജ്ഞിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്തൊരു ജാലവിദ്യയിലേക്ക് പോകാം. എന്താ അങ്കിളോടോ? അയ്യോ, അങ്കിളിന് കടങ്ങാതെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ചോദിച്ചോളൂ. അതിന് ഉത്തരം പറയണം കേട്ടോ, അങ്കിളിന് കിട്ടിയില്ലെങ്കിൽ. ഓക്കെ, ഒരു കുട്ടി കടയിൽ നിന്ന് സാധനം വാങ്ങിട്ട് പോവാണ്. അപ്പൊ കുട്ടിയുടെ കയ്യിൽ ഒരു കവറും ഉണ്ട്. ഒരാൾ ഇസ്സായിരുന്നു വന്നു, ഒരാൾ ഈസായിരുന്നു. അപ്പൊ നടുക്കാണ് കുട്ടി. അപ്പൊ ഈ കുട്ടിയോട് ഈ ഇവിടെ നിൽക്കുന്ന ആൾ ചോദിച്ചു കുട്ടിയുടെ സഞ്ചിയിൽ എന്താ? ഇവിടെ നിൽക്കുന്ന ആൾ ചോദിച്ചു കുട്ടിയുടെ പേരെന്താ? അതിന് രണ്ടിനും കൂടെ കുട്ടി ഒരു ഉത്തരം പറഞ്ഞു. എന്താ പറഞ്ഞത്? അങ്കിളിന് അറിയില്ല. നമ്മള് പറഞ്ഞതിന്റെ ആൻസർ ആ തോറ്റു. അങ്കിള് മീന. അപ്പൊ അതെന്താണത്? മീനാണ്. അപ്പൊ കുട്ടി മത്സ്യം വാങ്ങിച്ചോണ്ടോ അല്ലേ? ഗുഡ്. അപ്പൊ നമുക്ക് ജാലവിദ്യയിലേക്ക് അടങ്ങാം. ഓക്കെ, നമുക്ക് അടുത്ത് റോപ്പ് കൊണ്ടൊരു മാജിക് ചെയ്യാം. കത്രിക റെഡിയാണല്ലോ, മാജിക് വഴി റെഡി, എല്ലാം റെഡിയാണല്ലോ. അപ്പൊ നമുക്കൊരു ഒരു റോപ്പ് എടുത്ത് അതിന്റെ മിഡിൽ പോർഷൻ നമ്മൾ എടുക്കുക. മിഡിൽ പോർഷൻ. ഓക്കെ, എന്നിട്ട് കത്രിക ഉപയോഗിച്ചിട്ട് നമ്മൾ ആ മിഡിൽ പോർഷൻ കട്ട് ചെയ്യാം. ഓക്കെ, കത്രിക പിടിക്കുക. മിഡിൽ പോർഷൻ നമ്മൾ കട്ട് ചെയ്തു. ഇത് നമ്മൾ ഇത് അങ്കിളിൻ്റെ ഫിസ്റ്റിൻ്റെ അകത്തേക്ക് ഇടുക. ഓക്കെ, അതിനുശേഷം അങ്കിൾ മാജിക് പൗഡർ എടുക്കും. അത് പോക്കറ്റ് എന്ന് പറഞ്ഞ മാജിക് പൗഡർ എന്ന് പറഞ്ഞൊരു പൗഡർ ഉണ്ട്. അതെടുത്തിട്ട് മാജിക് പൗഡർ കാണാൻ സാധിക്കുന്നുണ്ടോ? ഇൻവിസിബിൾ. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത പോർഷൻ ഫിസ്റ്റിനകത്താണുള്ളത്. കുറച്ച് മാജിക് പൗഡർ ഇട്ടു. ഇനി നമുക്ക് മാജിക് വാൻഡ് ഉപയോഗിച്ചിട്ട് ഒന്നിങ്ങനെ ആക്കാം. ഇപ്പം കട്ട് ചെയ്ത പോർഷൻ എവിടെയാണ് ഉള്ളത്? ഫിസ്റ്റിനകത്ത്, കയ്യിലകത്ത്, കേട്ടോ. ഇനി വടി പിടിച്ചേ, റെഡി. 1, 2, 3. ഈ എൻ്റെ പിടിച്ചേ, ഈ എൻ്റെ ഒരാൾ പിടിച്ചോളൂ. അങ്കിൾ ഇവിടെ വെച്ചിട്ട് ഇതിങ്ങനെ സ്ക്വീസ് ചെയ്യും. റെഡി, 1, 2, and 3. അത് കംപ്ലീറ്റ് എന്തായി? ഒട്ടിച്ച്. അപ്പൊ ഇതുപോലെ മാജിക് പൗഡർ ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഒട്ടിക്കാൻ പറ്റും. എന്ത് പൗഡറാണ്? സാധാരണ നമ്മൾ എന്ത് പൗഡർ ഉപയോഗിച്ചാണ് ഒട്ടിക്കാറ്? പൗഡർ ഉപയോഗിച്ച് ഒട്ടിക്കാൻ പറ്റും. ഫെവിക്വിക്ക്. ഇതൊരു മാജിക് ഫെവിക്വം. നമ്മൾ ഫേസ് പൗഡർ ഉപയോഗിച്ച് ഒട്ടിക്കാൻ പറ്റില്ല, മാജിക് പൗഡർ ഉപയോഗിച്ച് ഒട്ടിക്കും. ഇതൊന്ന് വലിച്ചു നോക്കിയാൽ വളരെ സ്ട്രോങ് ആയിട്ടുണ്ടോ എന്ന്. ഓ, വീഴരുത് വീഴരുത് വീഴരുത്. ഓക്കെ, എങ്ങനെ ഈ മാജിക് ഇഷ്ടമായോ? ഇഷ്ടമായി അല്ലേ? ഓക്കെ. കുഞ്ഞാറ്റിയുടെ പിറന്നാൾ ആശംസകൾ. ഒരു വയസ്സ് പൂർത്തിയാക്കിയ ദേവദർശന് കുഞ്ഞാറ്റിയുടെ പിറന്നാൾ ആശംസകൾ. നാല് വയസ്സ് പൂർത്തിയാക്കിയ നിരഞ്ജ് സുനിലിന് കുഞ്ഞാറ്റിയുടെ
കൂട്ടുകാർക്ക് പിറന്നാൾ ആശംസകൾ നേരാൻ എന്നെ അറിയിക്കൂ. പേരും അഡ്രസ്സും ഫോട്ടോയും അയക്കേണ്ട വിലാസം പ്രൊഡ്യൂസർ കുഞ്ഞാറ്റ, ദർശന ടി വി, ഓർക്കിഡ് ഗാർഡൻ, എരണിപ്പാലം പി ഒ, കോഴിക്കോട്, പിൻ 6730006, ഇമെയിൽ kunyatta.dtv@gmail.com. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 8129822834. പൂവും ചൂടി നടക്കുന്ന പൂവൻ കോഴിയെ കൂട്ടുകാർക്ക് ഇഷ്ടമല്ലേ? അതിരാവിലെ നമ്മളെ വിളിച്ചുണർത്താനും ഈ പൂവൻ കോഴി മിടുക്കനാണ് കേട്ടോ. എന്നാൽ ഇതാ പൂവനെ പറ്റി ഒരു പാട്ട്. തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിച്ചിട്ടുണ്ടോ? എന്നാൽ ഇതാ ഒരു തുമ്പിപ്പാട്ട്. Thank you.
സഹായകമായോ? കൂട്ടുകാരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കൂ. അയക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ കുഞ്ഞാറ്റ, ദർശന ടി വി, ഓർക്കിഡ് ഗാർഡൻ, എരണിപ്പാലം PO, കോഴിക്കോട്. പിൻ 6730006. ഇമെയിൽ kunyata.dtv@gmail.com.